കേരളത്തിന്റെ നമ്പർ 1 FM ക്ലബ് FM ൽ ഇത് ലവ് ബൈറ്റ്സ് കുടരീനു. ലവ് ഡസ് നോട്ട് ഇൻവോൾവ് യുവർ കൺട്രോൾ ഓഫ് അതേഴ്സ് ഓർ ലവിങ് അതേഴ്സ് ടു കൺട്രോൾ യു. ഈ അതേഴ്സിന്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ. എന്താണെന്നറിയാവോ, നമ്മൾ പ്രണയത്തിലാവുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ വീട്ടുകാർ, നമ്മളെ അറിയുന്ന എല്ലാവരും ഇവരോടെല്ലാം നമ്മൾ ഈ പ്രണയത്തെക്കുറിച്ച് പറയും. പിന്നെ അവർ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്ന മറ്റേയാളുമായിട്ട് ചേർത്തിട്ട് തന്നെയാണ്. നമ്മുടെ പേര് പറയുമ്പോൾ തന്നെ മറ്റേയാളുടെ പേര് അവരുടെ മനസ്സിലേക്ക് വരും. ആ സമയത്തുണ്ടല്ലോ കൊച്ചു കൊച്ചു വിഷമങ്ങൾ നമുക്കുണ്ടായി, അത് നമ്മുടെ മുഖത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ അപ്പം തന്നെ ചോദിക്കും, എന്താ വഴക്കിട്ടോ, അല്ലെങ്കിൽ എന്നാ പറ്റി, അവൻ എന്നെങ്കിലും പറഞ്ഞോ, അവൾ എന്നെങ്കിലും പറഞ്ഞോ, മിണ്ടുന്നില്ല എന്നൊക്കെ ചോദിക്കും. ഈ ചോദ്യങ്ങളൊന്നും അപ്പം നമുക്ക് പ്രശ്നം വരത്തില്ല. പക്ഷേ ഈ ചോദ്യങ്ങൾ പ്രശ്നം വരുന്ന സ്ഥലമുണ്ട്, ആ സ്ഥലത്തേക്ക് പോവാം. പക്ഷെ അതിന് മുന്നേ നിങ്ങൾക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയക്കാം. നമ്പർ 5 6 7 6 7 8 ഫോമാറ്റ് ക്ലബ് സി സ്പേസ്. നിങ്ങളുടെ മെസ്സേജ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുക. ലവ് ബൈറ്റ്സ് വിത്ത് റീനു, ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ഇഷ്ടപ്പെടുന്ന സമയത്ത് ലോകം മുഴുവൻ നമ്മൾ തന്നെ പറയും, ദാ ഇവൻ എൻ്റെ, അല്ലെങ്കിൽ ഇവൾ എൻ്റെ, ഇവളല്ലാതെ എനിക്ക് പറ്റത്തില്ല എന്ന്. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു. ഇഷ്ടപ്പെടുന്ന സമയത്ത് ഇത്രയും പ്രഘോഷിക്കുന്നത് കൊണ്ടുള്ള കുഴപ്പം എന്നാ? മൊത്തം കുഴപ്പമാണെന്നേ. ആ സമയത്ത് എല്ലാവരും എല്ലാം അറിയിച്ചു കഴിഞ്ഞില്ലേ, അപ്പോൾ പിന്നെ ഇയാളുമായിട്ട് പിരിയുന്ന ഒരു അവസരത്തിൽ എന്താ സംഭവിക്കുക? നമ്മളല്ലേ അറിഞ്ഞിട്ടുള്ളൂ പിരിഞ്ഞു എന്ന്. പിന്നെ നമ്മളെ കാണുന്ന ഓരോ ആളുകളും ചോദിക്കും, അവൻ എന്തിയേ, അല്ലെങ്കിൽ അവൾ എന്തിയേ, ഇപ്പം എന്നാ ചെയ്യുന്നേ, എന്നാ പറ്റി. പിന്നെ 100 അന്വേഷണങ്ങൾ നമ്മുടെ അടുത്ത് തുടങ്ങേ. നമുക്കാണ് എന്തെങ്കിലും പറയാൻ പറ്റുമോ, പറയാതിരിക്കാൻ പറ്റുമോ? കാരണം പ്രണയിച്ചപ്പോൾ എല്ലാവരെയും അറിയിച്ചു. ഇപ്പം ബ്രേക്കപ്പ് ആയി എന്ന് വെച്ച് ഓടി നടന്ന് പറയാൻ പറ്റുമോ, അതെ ഞാൻ ബ്രേക്കപ്പ് ആയിട്ടോ, ഞാൻ ബ്രേക്കപ്പ് ആയിട്ടോ, നമ്മളൊന്നും അങ്ങനെ പറയത്തില്ല. പക്ഷേ ഈ ചുറ്റുമുള്ള ആളുകൾ അവർ പിന്നെ നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും. സോ പ്രണയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലവ് പ്രൊക്ലെയിം ചെയ്യുന്നത് നല്ലതാണ്. നാട്ടുകാരെ അറിയിക്കുന്നതിനും ഞാൻ അങ്ങനെ എതിർക്കണില്ല. പക്ഷെ ഇങ്ങനെ എന്തെങ്കിലും വരുമ്പോഴാണ് നമുക്ക് സങ്കടം തന്നെ അല്ലേ. എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെന്ന് സമ്മതിക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്നാലും അങ്ങനെ പറ്റിയിട്ടുള്ള ഒരുപാട് പേര് എനിക്കറിയാം. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലെ ആ ഹതഭാഗ്യർക്കായി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുക. റീനു, സ്റ്റേ ട്യൂൺ ഫോർ ടേൺ കണക്കിന് ലവ്. ലവ് ഇസ് ഹാർഷ് അറ്റ് ടൈംസ് ബട്ട് ഇറ്റ് ഈസ് ദി ബെസ്റ്റ് തിങ് ഇൻ ദി വേൾഡ്. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലെ ഞാൻ റീനു. ഇക്കാര്യം ഞാൻ പലപ്പോഴും പ്രണയത്തിൻ്റെ പല ആസ്പെക്ട്സുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒരിക്കൽ കൂടി പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഈ പ്രണയം എപ്പോഴാണ് ഹാർഷായിട്ട് തോന്നിയെന്നറിയോ? രണ്ടുപേരും തമ്മിലുള്ള വഴക്കൊക്കെ ഓക്കെ സംഭവിക്കാറുണ്ട്. ആ സമയത്ത് നമുക്ക് തോന്നും ലവ് ഹേർട്സ്, ലവ് ബൈറ്റ്സ് എല്ലാം. പക്ഷേ രണ്ടുപേരും പിരിഞ്ഞു പോകുന്ന ഒരു സമയത്ത് ഉജ്ജോ, അപ്പോൾ ഭയങ്കര പാടാ, പിന്നെ ഭയങ്കര സങ്കടമാണ്. ആളുകളെ ഫേസ് ചെയ്യാൻ ഇഷ്ടമില്ല, ഒരു സ്ഥലത്തും പോകാൻ ഇഷ്ടമില്ല, ആരും ഒന്നും ചോദിക്കാൻ പാടില്ല, ചാടിക്കടിക്കാൻ പോവാ, അതുവരെ അവൻ അല്ലെങ്കിൽ അവളൊന്നും പറഞ്ഞ് ഇങ്ങനെ മാതോരാതെ സംസാരിച്ചുകൊണ്ടിരുന്നവരായിരിക്കും. എന്നാൽ ആളുകൾക്കൊന്ന് വെറുതെ വിട്ടൂടെ, അവർ വെറുതെ വിടത്തുമില്ല, അവരിങ്ങനെ നമ്മുടെ പിന്നാലെ നടന്നതിനെ കുറിച്ച് അന്വേഷിക്കും. പിന്നെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, പ്രണയത്തിലായി കഴിയുമ്പോൾ ഇപ്പോൾ ഫ്രണ്ട്സും കൂടി ഫ്രണ്ട്സ് ആവുമല്ലോ. പിന്നെ നമുക്ക് ഇവരുടെ അടുത്തോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. ഫ്രണ്ട്സ് തന്നെ രണ്ടായി തിരിയും. പിന്നെ അവർ കുറേ പേര് നമ്മളെ ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കും. കുറേ പേർ അവൻ്റെ സൈഡ്, കുറേ പേർ ഇവളുടെ സൈഡ്. അതിനുശേഷം ഒന്ന് മീറ്റ് ചെയ്യേണ്ട വന്നാലോ? അവിടെ ഒരു പ്രശ്നമുണ്ട്. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലെ മെസ്സേജസ് അയക്കാനുള്ള സമയമാണ്. നമ്പർ 5 6 7 6 7 8 ഫോമാറ്റ് ക്ലബ് സി സ്പേസ്. നിങ്ങളുടെ മെസ്സേജ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുക. ലവ് ബൈറ്റ്സ്, കാരണം ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ഒരിക്കൽ ഒരുപാട് പ്രണയിച്ച ഒരാൾ അയാളുമായിട്ട് പിരിഞ്ഞു, പിന്നെ അയാളെ മീറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ? ലവ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു. ഈ ഒരു ചോദ്യം പണ്ടാണെങ്കിൽ അധികം ചോദിക്കേണ്ട വരത്തില്ലായിരുന്നു. കാരണം ഒരു പ്രണയം പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാണാതിരിക്കാനുള്ള എല്ലാ വഴികളും നോക്കി, അവർ കാണത്തില്ല, ഇത്രയധികം സാഹചര്യങ്ങളില്ലല്ലോ. പക്ഷേ ഇപ്പം മിക്കവാറും ഫ്രണ്ട്സ് തന്നെയായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയത്തിലാവുന്നത്, അല്ലെങ്കിൽ നമ്മൾ പ്രണയത്തിലാവുമ്പോൾ നമ്മുടെ രണ്ട് കൂട്ടരും ഫ്രണ്ട്സ് ആയിരിക്കും. സോ പിന്നീട് ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ അറിയാതെ തന്നെ ഇയാൾ നമ്മുടെ മുന്നിൽ വരും, നമ്മളറിയാതെ കണ്ടുപോകും. അങ്ങനെ കണ്ടുപോകുമ്പോഴുണ്ടല്ലോ ചില സ്ഥലത്ത് ഭയങ്കര ആനിമോസിറ്റി ആയിരിക്കും. എങ്ങനെയെങ്കിലും അവനെ തകർക്കണം, അവളെ തകർക്കണം, അതിനുവേണ്ടി കുറേ അവിടെ ഇവിടെയും അതും ഇതും പറഞ്ഞു നടക്കും. പിന്നെ പിരിഞ്ഞവരുടെ ഉള്ളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഒരു കാര്യമുണ്ട് കേട്ടോ, ഒരിക്കലും ഒരുപാട് പ്രണയിച്ചയാളെ പിന്നീട് കാണേണ്ടി വരുമ്പോൾ എന്താ ചെയ്യുക? ശരിക്കും ആനിമോസിറ്റി അല്ലേ വരിക, അല്ലെങ്കിൽ സങ്കടം വരും, എങ്ങനെയാണ് ഫേസ് ചെയ്യുക? കാരണം പണ്ട് കാണുമ്പോൾ ഇവൻ അല്ലെങ്കിൽ ഇവൾ എൻ്റെ ആയിരുന്നു, ഇവ പക്ഷെ ഞാനും അവനും അല്ലെങ്കിൽ അവളും തമ്മിലൊരു ബന്ധമില്ല എന്ന് ആലോചിക്കുമ്പോൾ ദറ്റ്സ് റിയലി സാഡ് അല്ലേ. പഴയ പോലെ ഫ്രണ്ട്സായിട്ടിരിക്കാനൊന്നും നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. പറ്റുമോ? എൻ്റെ അടുത്ത് ഒന്ന് പറയണം. ഫേസ്ബുക്കിൽ ക്ലബ് എഫ് എം കോൺടെസ്റ്റ് പേജിൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കണം ലവ് ബൈറ്റ്സ്, കാരണം ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.